हाई फ्रेंड्स टैलेंट अकादमी डेली कंधपल सेक्शन एल स्वागत इन नाम चर्चा रू जनवरी आरुमी बंद प्रधान आनकालिक विषय अनुबंध विवर अब क्लासुमी बंद नोट टैलेंट अकादमी टेलीग्राम चानल अब नियर आप लभ्य डिस्क्रिप्शन बॉक्स लिंक वह चानल जॉइन अब इन प्रधान आनकालिक विषय नमुक नोक और यूनिवेटी अस्टेंट आवाना निक्ष्यमें मिपा पढ़ा निपान टैलेंट अकादमी टैलेंट अकादमी यूनिवेटी अस्टेंट एक्साम रेगुलर बैच अब ऑनलाइन रिकॉर्ड क्लास ऑनलाइन लाइव क्लास प्रोवाइड अब ई स्क्रीन नंबर कॉन्टाक्ट कई मुझे डीटेल अरियान साधी अब नमुक जनवरी आरी प्रत्येक जनवरी आरुद वेलड डे ऑफ वार ओरफंड वेलड डे ऑफ वार ओरफंड जनवरी आरी प्रत्येक इन दिन आचर युद्ध मूल अनाथर कुटिके अवबोध वार्तर दिन आचर युद्ध मूल अनाथर कुटिके अवबोध वलर्त्योड़कूड़िया जनवरी आरी वेलड डे ऑफ वार ओरफंड आचर इन इन नाम चर्चा आद्य पॉइंट धनुयात्रा फेस्टिवल बंधपा धनुयात्रा फेस्टिवल बंद नमुक नोक वर्ष वार्षिक आघोषिक लोक वलिए ओपन एयर तीयट फेस्टिवल लोक वलिए ओपन एयर तीयट फेस्टिवल एंतु वर्ष वार्षिक आचर अब फेस्टिवल पेरान धनुयात्रा कुछ सिंपल रही पढ़ी लोक वाली ओपन एयर तीयट फेस्टिवल चोदी धनुयात्र इन धनुयात्र एंत वर्ष वर्षमें आचर इन ई धनुयात्र एवड़ाशे बर्गडिलान इवड़ाशे बर्गडिलानी धनुयात्र फेस्टिवल शिक्ष फेस्टिवल फेस्टिवल अर्षानवल अर्ष आदानी अब पदस्टिवल फेस्टिवल मेन अट्राशन चोदी कंस अब कृष्णलील इतना बंद कंस पदसमें ना भर रीति फेस्टिवल अब वाले इंट्रस्टिंग लोक ओपन एयर तीयट फेस्टिवल विशेष किटी पदसिशे बर्गडिलाणी ओर्त इन अड़ नोक मुंबई नाम चर्चा ओर्म अब जनवरी प्रधानमंत्री फ्लैग ऑफ लोक दैर्घ्यमे रिवर क्रूस जनवरी लोक दैर्घ्यमे रिवर क्रूस एंत फ्लैग ऑफ अब पेरुद गंगा विलास गंगा विलास इन रिवर क्रूस बंधिपुर स्थल तमिल चोदी वाराणसी दीब्रूगढ़ वाराणसी दीब्रूगढ़ रिवर क्रूस एंत बंधिपुर अब जनवरी पदमूद फ्लैग ऑफ अब जस्टर लोक दैर्घ्यमे रिवर क्रूस पेर गंगा विलास इन अड़ नमु चर्चा राष्ट्रपति राजस्थान सदर्शन बंदपुर जनवरी राष्ट्रपति उद्घाटन संविधान उद्यान नीवे जनवरी राष्ट्रपति उद्घाटन संविधान उद्यान स्थित अब राजस्थान अब राजस्थान जयपुर ईर संविधान उद्यान स्थित ओरत अब ईर संविधान उद्यान उद्घाटन समये गांधी प्रतिम अद महाराणा प्रताप प्रतिम इंतुन उद्घाटन अब नमुक नोक संविधान उद्यान अमेर भरणघन बंद उद्यान संविधान उद्यान अब अद्वे इतना नीवस्थान राजस्थान जयपुर
ഇനി അടുത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒഡീഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് ഇന്ത്യയിൽ ആദ്യമായി വിന്റേജ് വാഹനങ്ങൾക്കായി പ്രത്യേക രജിസ്ട്രേഷൻ ആരംഭിച്ച സംസ്ഥാനം. എന്താണ് വിന്റേജ് വാഹനങ്ങൾക്ക് വേണ്ടി എന്താണ് പ്രത്യേക രജിസ്ട്രേഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ്? ഒഡീഷയാണ്. ഇപ്പോൾ ഏകദേശം 50 വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങളെയാണ് ഈ ഒരു കാറ്റഗറിയിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത്, വിന്റേജ് വാഹനങ്ങൾക്കായിട്ട് ഒരു പ്രത്യേക രജിസ്ട്രേഷൻ എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ് ഇന്ത്യയിൽ ആദ്യമായി വിന്റേജ് വാഹനങ്ങൾക്കായി പ്രത്യേക രജിസ്ട്രേഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. ഇനി വീണ്ടും ഒഡീഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. അതായത് 2023 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? എന്താണ് ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം? അപ്പോൾ സ്റ്റേഡിയങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും ഒക്കെ ഒന്ന് നോക്കി വെക്കണം. അപ്പോ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 2023 പുരുഷ ലോകകപ്പിനെ വേദിയാകുന്നത് ഭുവനേശ്വർ ആണെന്ന് അറിയാം. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഈ ഒരു സ്റ്റേഡിയം എന്ത് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത്. ഇനി ഒഡീഷയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂർക്കേലയിലാണ്. എന്താണ് ഒഡീഷയിൽ റൂർക്കേലയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവീൻ പട്നായിക് ആണ്. ആരാണ് നവീൻ പട്നായിക് ആണ്? നവീൻ പട്നായിക് എന്ന് പറയുന്നത് ഒഡീഷ മുഖ്യമന്ത്രിയാണ്. ഒഡീഷയുടെ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക് ആണ് എന്ത് ചെയ്തത്, ഈ ഒരു ബിർസ മുണ്ട സ്റ്റേഡിയം എന്ത് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത്. അടുത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്. അപ്പൊ നമ്പർ എന്ന് പറയുന്നത് 1962 എന്നാണ് ഈ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടുള്ള നമ്പർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുസജ്ജമായ വെറ്റിനറി സൗകര്യങ്ങൾക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്. എന്തെന്ന് പറയുന്നത്, 1962. അപ്പൊ എന്തിനു വേണ്ടിയിട്ടുള്ള സുസജ്ജമായ വെറ്റിനറി സൗകര്യങ്ങൾക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 1962. ഇനി അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ്. അതായത് 2023 ആസമിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ആസം വൈഭവിന് അർഹനായത്, എന്താണ് ആസം വൈഭവിന് അർഹനായത് ആരെന്നാണ്? തപൻ സൈക്കിയാണ്. ആരാണ് തപൻ സൈക്കിയാണ് എന്ത് പുരസ്കാരത്തിന് അർഹനായത്? ആസം വൈഭവം എന്ന് പറയുന്ന പുരസ്കാരത്തിന് അർഹനായത്. ഈ പുരസ്കാരത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസമിന്റെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് ആസം വൈഭവം എന്ന് പറയുന്നത്. ഇനി ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 500,000 രൂപയാണ്. എത്ര രൂപയാണ്? 500,000 രൂപയാണ്. അപ്പൊ ഈ ഒരു പുരസ്കാരമാണ് അവിടുത്തെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരം. ഇനി രണ്ടാം സ്ഥാനത്ത് ഏത് പുരസ്കാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസം സൗരവ് എന്ന് പറയുന്ന ഒരു പുരസ്കാരമാണ്. എന്താണ് ആസം സൗരവ് എന്ന് പറയുന്ന ഒരു പുരസ്കാരമാണ്. അപ്പൊ ആ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 400,000 ആണ്. എത്രയാണ്? 400,000 ആണ്. ഇനി മൂന്നാമത്തെ പരമോന്നത പുരസ്കാരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസം ഗൗരവാണ്. ഏതാണ്? ആസം ഗൗരവാണ്. അതിന്റെ സമ്മാനത്തുക 300,000 രൂപയാണ്. അപ്പോ നമ്മൾ മൂന്ന് പുരസ്കാരങ്ങളാണ് പറഞ്ഞത്. ഒന്നെന്താണ് ആസം വൈഭവ്, അതിന്റെ സമ്മാനത്തുക 500,000. അതുപോലെ ആസം സൗരവ്, അതിന്റെ സമ്മാനത്തുക 400,000. ഇനി ആസം ഗൗരവ്, അതിന്റെ സമ്മാനത്തുക 300,000. അപ്പോൾ നമ്മളിവിടെ ചർച്ച എന്താണ്, ആസം വൈഭവിന് അർഹനായത് ആരെന്നാണ്? അത് തപൻ സൈക്കിയാണെന്ന് കൂടി ഓർത്തു വെച്ചേക്ക്. ഇനി ഒരു പുരസ്കാരമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതായത് 2023 പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് അർഹനായത്. എന്താണ് 2023 പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരെന്നാണ്? ടി പത്മനാഭനാണ്. അപ്പോൾ ടി പത്മനാഭനാണ് എന്ത് പുരസ്കാരത്തിന്? നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് അർഹനായത്. അപ്പോൾ കേരള നിയമസഭ നടത്തുന്ന രാജ്യാന്തര പുസ്തകമേളയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പുരസ്കാരം എന്ത് ചെയ്തിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ എന്താണ് നിയമസഭാ ലൈബ്രറി പുരസ്കാരമാണ് ടി പത്മനാഭന് ലഭിച്ചത്. ഇനി സമ്മാനത്തുക എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100,000 രൂപയാണ്. എത്രയാണ് സമ്മാനത്തുക? 100,000 രൂപയാണ്. ഇനി അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ്. അതായത് 2023 ഇന്ത്യയിലെ ആദ്യ ഫോർമുല ഇ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. എന്താണ് ഇന്ത്യയിലെ ആദ്യ ഫോർമുല ഇ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയെന്നാണ്? അത് ഹൈദരാബാദ് ആണ്. അപ്പോൾ ഹൈദരാബാദ് വേദിയാവുകയാണ്. എന്തിനാണ്? 2023 ഇന്ത്യയിലെ ആദ്യ ഫോർമുല ഇ വേൾഡ് ചാമ്പ്യൻഷിപ്പിനാണ് ഹൈദരാബാദ് വേദിയാകുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ലോകത്തിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വനിതാ ക്രിക്കറ്റ് താരത്തിന്റെ പ്രതിമ. എന്താണ് ലോകത്തിൽ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട വനിതാ ക്രിക്കറ്റ് താരത്തിന്റെ പ്രതിമ ആരുടേതെന്നാണ്? അപ്പോ ബെലിൻഡ ക്ലാർക്കിന്റെ ആണ്. അപ്പോ ബെലിൻഡ ക്ലാർക്കിന്റെ പ്രതിമയാണ് ലോകത്തിൽ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെടുന്ന ഒരു വനിതാ ക്രിക്കറ്റ് താരത്തിന്റെ പ്രതിമ. ഇനി ആരാണ് ഈ ബെലിൻഡ ക്ലാർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുൻ ഓസ്ട്രേലിയൻ താരമാണ് ആരെന്ന് പറയുന്നത്? ബെലിൻഡ ക്ലാർക്ക് എന്ന് പറയുന്നത്. അപ്പോ ബെലിൻഡ ക്ലാർക്ക് മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആണ്. അപ്പോ രണ്ട് തവണ വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്.
വരണ്ടാക്കുള്ളവർക്ക്. അപ്പോ ഇതിനേക്കാൾ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ താരമാണ്. എന്താണ് ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ താരമാണ് ആര്? ബെലിൻഡ ക്ലാർക്ക് എന്ന് പറയുന്നത്. കാരണം 1997 ബെലിൻഡ ക്ലാർക്ക് എന്ത് ചെയ്യുന്നത്? ഡബിൾ സെഞ്ചുറി നേടുന്നത് ഏകദിനത്തിൽ. ഡെൻമാർക്കിനെതിരെ ആയിരുന്നു അത്. 2010 സച്ചിൻ ടെണ്ടുൽക്കർ എന്ത് ചെയ്യുന്നത്? ഡബിൾ സെഞ്ചുറി നേടുന്നത്. ഏകദിനത്തിൽ ആദ്യമായി ഡബിൾ സെഞ്ചുറി നേടിയ പുരുഷ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഇനി ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ബെലിൻഡ ക്ലാർക്ക് ആണ്. 1997 ബെലിൻഡ ക്ലാർക്ക് ഡബിൾ സെഞ്ചുറി നേടി. അപ്പോ നമ്മളിവിടെ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ്? ലോകത്തിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വനിതാ ക്രിക്കറ്റ് താരത്തിന്റെ പ്രതിമ എന്ന് പറയുന്നത് ബെലിൻഡ ക്ലാർക്കിന്റെ പ്രതിമയാണ്. ഇനി എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഡ്നി ഗ്രൗണ്ടിലാണ്. ഇവിടെയാണ് സിഡ്നി ഗ്രൗണ്ടിലാണ് ഇതൊരു വെങ്കല പ്രതിമ വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോ സിഡ്നി ഗ്രൗണ്ടിലാണ് ഈ ഒരു വെങ്കല പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്ക്. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. നമ്മൾ ആദ്യം ചർച്ച ചെയ്തു എന്താണ് ധനുയാത്ര എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ. എവിടെയാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്? ഒഡീഷയിലാണെന്ന് നമ്മൾ പറഞ്ഞു. 11 നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണെന്ന് പറഞ്ഞു. അതിനേക്കാൾ ഉപരി എന്താണ് ഈ 2022-23 വർഷത്തിൽ ധനുയാത്ര എന്ന് പറയുന്ന ഫെസ്റ്റിവലിന്റെ 75 വാർഷികമാണെന്ന് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. ഇനി ധനുയാത്ര ഫെസ്റ്റിവലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ എയർ തിയേറ്റർ ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത്? ധനുയാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ധനുയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്. 75 വാർഷികമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ എയർ തിയേറ്റർ ഫെസ്റ്റിവൽ ആണ്, 11 നീണ്ടു നിൽക്കുന്നതാണ്, ഒഡീഷയിലാണ് ഇത് നടക്കുന്നത്. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഗംഗാവിലാസ് എന്ന് പറയുന്ന ഒരു റിവർ ക്രൂയിസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ എന്താണ് 2023 ജനുവരിയിൽ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ എന്താണ് റിവർ ക്രൂയിസ് ആണ് ഗംഗാവിലാസ് എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് ഗംഗാവിലാസ് ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ്? വാരണാസി, അതുപോലെ തന്നെ ദീബ്രുഗഡിനെയാണ് എന്ത് ചെയ്യുന്നത്? ബന്ധിപ്പിക്കുന്നത്. അതുകൂടി ഒന്ന് ഓർത്തു വച്ചേക്കുക. അതിനുശേഷം രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു. അതായത് രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്ത സംവിധാന ഉദ്യാൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ്. ഇതാണ് 2023 ജനുവരിയിൽ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്ത സംവിധാൻ ഉദ്യാൻ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണെന്ന് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. അതിനുശേഷം ഒഡീഷയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളാണ് പറഞ്ഞത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിന്റേജ് വാഹനങ്ങൾക്കായിട്ട് പ്രത്യേക രജിസ്ട്രേഷൻ ആരംഭിച്ച സംസ്ഥാനം. എന്താണ് വിന്റേജ് വാഹനങ്ങൾക്കായിട്ട് പ്രത്യേക രജിസ്ട്രേഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. അതായത് 50 പഴക്കമുള്ള വാഹനങ്ങളെയാണ് ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട സ്റ്റേഡിയം, അതായത് ബിർസാമുണ്ട ഹോക്കി സ്റ്റേഡിയം. എന്താണ് 2023 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ബിർസാമുണ്ട ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയിലാണ്. ഒഡീഷയിൽ റൂർക്കേലയിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? നവീൻ പട്നായിക് ആണെന്ന് പറഞ്ഞു. അദ്ദേഹം ഒഡീഷ മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മുൻപൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് തന്നെയാണ്, അതായത് 2023 ഹോക്കി ലോകകപ്പിന്റെ വേദി ഭുവനേശ്വർ ആണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്ക. അതിനുശേഷം ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ 1962. എന്തിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുസജ്ജമായ വെറ്റിനറി സൗകര്യങ്ങൾക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് എത്ര 1962 എന്ന് പറയുന്നത്. അതിനുശേഷം പറഞ്ഞത് ഒരു പുരസ്കാരമാണ്, അതായത് തപൻ സൈക്കിക്ക് കിട്ടിയ ഒരു പുരസ്കാരം. എന്ത് പുരസ്കാരമാണ്? ആസം വൈഭവം എന്ന് പറയുന്ന പുരസ്കാരമാണ്. എന്താണ് ആസം വൈഭവം എന്ന് പറയുന്ന പുരസ്കാരമാണ്? അതായത് ആസമിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് എന്തെന്ന് പറയുന്നത്? ആസം വൈഭവം എന്ന് പറയുന്നത്. ഇത് 2023 ലഭിച്ചത് തപൻ സൈക്കിയക്കാണ്. ഇനി ആസമിന്റെ മറ്റു രണ്ട് പുരസ്കാരങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്തു. എന്തൊക്കെയാണ്? ആസം സൗരവ്, അതുപോലെ തന്നെ ആസം ഗൗരവ്. ഇതിന്റെയൊക്കെ സമ്മാനത്തുകയോടെ നമ്മൾ പറഞ്ഞു എന്താണ്, ആസം വൈഭവിന്റെ സമ്മാനത്തുക 500,000 രൂപയാണെന്ന് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. അതുപോലെ തന്നെ ആസം സൗരവിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 400,000 രൂപയാണ്, ആസം ഗൗരവ് 300,000 രൂപയാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് മറ്റൊരു പുരസ്കാരം, അതായത് ടി പത്മനാഭന് ലഭിച്ച ഒരു പുരസ്കാരം. അതായത് 2023 പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് അർഹനായതാണ് ടി പത്മനാഭൻ എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഹൈദരാബാദ് വേദിയാകുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞു. എന്തിനാണ് ഹൈദരാബാദ് വേദിയാകുന്നത്? ഇന്ത്യയിലെ ആദ്യ ഫോർമുല ഇ വേൾഡ് ചാമ്പ്യൻഷിപ്പിനാണ് എവിടെ വേദിയാകുന്നത്?
ഹൈദരാബാദ് വേദിയാകുന്നത് അതിനുശേഷം ബെലിൻഡ ക്ലാർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് പറഞ്ഞത് ബെലിൻഡ ക്ലാർക്ക് മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് ഓസ്ട്രേലിയയ്ക്ക് രണ്ട് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത താരമാണ് അതുപോലെ ഏകദിനത്തിൽ എന്താണ് ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ താരമാണ് ബെലിൻഡ ക്ലാർക്ക് അപ്പോൾ നമ്മൾ പക്ഷേ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ലോകത്തിൽ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട വനിതാ ക്രിക്കറ്റ് താരത്തിന്റെ പ്രതിമ ആരുടേതാണ് ഇതാണ് ലോകത്തിൽ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട വനിതാ ക്രിക്കറ്റ് താരത്തിന്റെ പ്രതിമ ആരുടേതെന്നാണ് അത് ബെലിൻഡ ക്ലാർക്കിൻ്റെതാണ് അപ്പോൾ ഇനി കഴിഞ്ഞ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം കൂടി കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഏഷ്യയിൽ ആദ്യമായി ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം ഏത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് എ ഇന്ത്യ ബി ചൈന സി ബംഗ്ലാദേശ് ഡി ജപ്പാൻ അപ്പോൾ ഇതിൻ്റെ ശരിയുത്തരം കമൻറ്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം 2023 ജനുവരിയിൽ റവന്യൂ പോലീസ് സംവിധാനം നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് എ ഉത്തർപ്രദേശ് ബി മധ്യപ്രദേശ് സി ഉത്തരാഖണ്ഡ് ഡി ത്രിപുര അപ്പോൾ ഇതിൻ്റെ ശരിയുത്തരം കൂടി കമൻറ്റ് ചെയ്യും ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം അതിൽ ആദ്യത്തെ ചോദ്യം 108th ദേശീയ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എത്രാമതാണ് 108th ദേശീയ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻ എ ഇൻഡോർ ബി ഭോപ്പാൽ സി നാഗ്പൂർ ഡി ന്യൂഡൽഹി അപ്പോൾ ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ സി ആണ് നാഗ്പൂർ ആണ് 108th ദേശീയ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം 2022 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരെന്നാണ് ചോദ്യം അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് എ അംബികാസുധൻ മങ്ങാട് ബി സാറ ജോസഫ് സി എസ് ഹരീഷ് ഓപ്ഷൻ ഡി സേതു ഇതിൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അംബികാസുധൻ മാങ്ങാടാണ് ഈ വർഷത്തെ അതായത് 2022 ഓടക്കുഴൽ അവാർഡ് ജേതാവ് എന്ന് പറയുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ പ്രാണവായു എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് ചെയ്തത് പുരസ്കാരം കിട്ടിയത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അപ്പോൾ ആ ഒരു കൂടെ തന്നെ ഈ ഒരു മൂന്ന് ഓപ്ഷനും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം സാറ ജോസഫ് എന്ന് പറയുന്നത് 2021 ഓടക്കുഴൽ അവാർഡ് ജേതാവാണ് ആര് സാറ ജോസഫ് കൃതി ഏതാണ് ബുധിനി എന്നുള്ളതാണ് കൃതി അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക ഇനി മറ്റ് രണ്ട് പേരുകൾ അതായത് എസ് ഹരീഷ് 2022 വയലാർ അവാർഡ് ജേതാവാണ് ആര് എസ് ഹരീഷ് കൃതി ഏതാണ് മീശ അതൊക്കെ നമ്മൾ മുൻപ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അവസാനത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം സേതു എന്ന് പറയുന്നത് 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് അപ്പോൾ 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് സേതു എന്ന് പറയുന്നത് അപ്പോൾ സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പുരസ്കാരം അപ്പോൾ ഈ ചർച്ച ചെയ്ത ക്വസ്റ്റ്യനും അതുപോലെ തന്നെ എൻ്റെ ഉത്തരങ്ങളും അതുപോലെ നമ്മളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ കാര്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക ഒരുപാട് എക്സാം വരുന്നുണ്ട് അപ്പോൾ വളരെ ഡീപ്പായിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് വർക്ക് ചെയ്യുക അപ്പോൾ ജനുവരി 6 ബന്ധപ്പെട്ട പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.